എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? കുഴപ്പമില്ല, ഷൂട്ടിംഗ് ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. എനിക്ക് എക്സൈറ്റഡ്, നല്ലൊരു പ്രോജക്റ്റ്, നല്ല സ്ക്രിപ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. നല്ല വാണി മാം ഉണ്ട് ഇപ്പം. സോ അതിപ്പം ചെറിയ ടെൻഷൻ ഉണ്ട് സീനിയേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ. അല്ല, മാമന്നിന് ശേഷം ക്രിമിനൽ തമിഴ് സിനിമ പറയുന്ന ചിത്രം, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മലയാളത്തിൽ. ഇത്രയും വൈറലാവുന്ന ഒട്ടും പ്രതീക്ഷയില്ല. തമിഴ്നാട്ടിലിപ്പോ ഭയങ്കര ഒരു പഴയ സോങ്സും ദേവർ മകനുള്ള സോങ്സും ഒക്കെ ഇട്ട് ഇങ്ങനെ വൈറലാവുന്ന ഒട്ടും പ്രതീക്ഷയില്ല. എനിക്കാകെ രണ്ട് സീന് പ്രോപ്പർ ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. കുറെ സീൻസ് എടുത്തിരുന്നു, പക്ഷെ എഡിറ്റിലതില്ലാതായി. സോ ഐ എം ഹാപ്പി, ഇത്ര വൈറലായത് ഐ എം വെരി ഹാപ്പി. നേരിട്ട് പുള്ളി കുറെ ഇംപ്രൂവൈസ് ചെയ്യും. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്തൊരു സംഭവം ആസ് എൻ ആക്ടർ, പുള്ളി കണ്ണ് ചുമ്മാതെ ഇങ്ങനെ കറക്റ്റായിട്ട് അത് പെർഫോം ചെയ്യും. സോ അത് ദാറ്റ് ഐ നോട്ടീസ്. കട്ട് ആക്ഷൻ തൊട്ട് കട്ട് പറയുന്നവരെ ഫുൾ ആൻഡ് ഫുൾ ആ ക്യാരക്ടറിൽ മൈൻഡിൽ ഇങ്ങനെ എന്തെങ്കിലും ഓടിക്കൊണ്ട് നിൽക്കുന്നത് ശരിക്കും കണ്ണിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പുള്ളി പെട്ടെന്ന് ഇംപ്രൂവൈസ് ചെയ്യും. സോ നമ്മളെപ്പോഴും പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടാവും. ഓ, ഭയങ്കര ജോളിയാണ്. പിന്നെ ഫാസിൽ സാറിനെ പറ്റിയും, പിന്നെ അമ്മ വർക്ക് ചെയ്ത് മിനി ക്യാരക്ടർ എന്ന അനിയത്തി പ്രവർത്തനെ പറ്റി ഒക്കെ കുറേ സംസാരിച്ചു. ഇറ്റ്സ് വെരി കൂൾ, വെരി കൂൾ പേഴ്സൺ. പുള്ളിയുടെ സംഭവം, പുള്ളി ഐ തിങ്ക് ഇപ്പോൾ വിഘ്നേശ്വരൻ്റെ കൂടെ ചെയ്യാൻ തോന്നുന്നു. പുള്ളി ഡയറക്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഈ സിനിമയിലെ ഹീറോയിൻ ആണ് ബാസിയുടെ വൈഫായിട്ട്. ക്യാരക്ടറിനെ പറ്റി അധികം പറയാൻ ആയിട്ടില്ല. ഇനിയിപ്പം തമിഴില് ക്രിമിനൽ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, അത് ഗൗതം കാർത്തിക്കും ശരത് കുമാർ സൗമ്യ. സോ അതിലൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഡബ്ബിംഗ് ആണോ ആക്ടിംഗ് ആണോ? ഡബ്ബിംഗ് ആക്ടിംഗ് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡബ്ബിങ് ചെയ്യുന്നുണ്ട് ഇപ്പം. നെക്സ്റ്റ് ഇപ്പം തമിഴില് ഭാവന ചേച്ചിക്ക് ഡബ് ചെയ്യുന്നുണ്ട്. അമ്മ ഡബ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. സോ ഇപ്പം ഞാൻ തമിഴിലെ ഒരു കംബാക്ക് മൂവിയിൽ ഞാൻ അവർക്ക് ഡബ് ചെയ്യുന്നുണ്ട്. പിന്നെ ജവാൻ്റെ തമിഴ് ആൻഡ് തെലുഗു, തമിഴ് ആൻഡ് തെലുഗു ഫോർ ദീപിക പടുക്കു. സോ അതാണ് ഡബ്ബിങ്. ഈ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ സിനിമയിലേക്ക് ഒരു ഓഫർ വരുന്നത് എങ്ങനെയാണ്? സാഗർ സാറും പിന്നെ ജോ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറായിരുന്നു ആദ്യം കോൺടാക്ട് ചെയ്തത്. അവർ കഥ നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ജവാൻ ഡബ് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ജവാൻ അവർക്ക് ഗെസ്റ്റ് അപ്പിയറൻസ് ആണ്, കുറച്ച് സീൻസ് ചെയ്തു. അറ്റ്ലീസ്റ്റ് സാറിനോട് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാൻ എമി ജാക്സന്റെ ഡബ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു അടിപൊളി പെർഫോമർ ആണ്. പിന്നെ ദീപിക ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസ്. സോ ഐ വാസ് ഹാപ്പി അബൌട്ട് ഇറ്റ്. ആദ്യമായിട്ട് ഞാൻ ആക്ച്വലി സെറ്റിലാണ് കാണുന്നത്. ഫസ്റ്റ് ടൈം ഈ വേഷത്തിൽ തന്നെയാണ് ഞാൻ കണ്ടതും തന്നെ. അപ്പം കറക്റ്റ് ഒരു തമിഴ് സേലം ലുക്ക് ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഞാൻ നെർവസ് ആയിരുന്നു. അപ്പോൾ സാറാണ് മാരി സാറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സെക്കൻഡ് ജനറേഷനാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അച്ഛൻ്റെ കൂടെ ഇവരുടെ അമ്മ വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇറ്റ് വാസ് വെരി കൂൾ. എന്നെ കംഫർട്ടബിൾ ആക്കി. ഒരു സീനിയറാണ് അല്ലെ, ഒരു വലിയൊരു ആക്ടറിൻ്റെ കൂടെ ആണെന്നുള്ള ഒരു ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. Okay. Thank you. Thank you so much. Thank you. 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 Th